ന്യൂസിലാൻഡില് ഒരു റൂറൽ ഏരിയയിലെ ഒരു റോഡാണ് ഇത്. അവിടുത്തെ അതേ വീടുകൾ, ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ പുറകുടെ ഒരു വണ്ടി വരുന്നുണ്ട്, ഞങ്ങളൊന്ന് സൈഡ് ഒതുക്കി കൊടുക്കും കേട്ടോ, ഇനി അവർ കയറിപ്പോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സാധാരണ താമസമാണല്ലോ. ആ കാണുന്നത് എന്താണെന്ന് പറയാൻ പറ്റുമോ? അത് നമ്മുടെ ഇതാണ്, കോൺ എന്ന് പറയില്ല നമ്മൾ, ആ സംഭവമാണ് കേട്ടോ. അതിന് നമ്മൾ കഴിക്കുന്ന കോണല്ല കേട്ടോ, അത് ഇവിടുത്തെ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഇതിന് 3 മാസം കൊണ്ട് ഈ കോണൊക്കെ റെഡിയാവും. ഇത് ഫുള്ള് മെഷീനിലാണ് ചെയ്യുന്നത്. ഇത് മണ്ണ് ഇളക്കുന്നതും വിത്ത് വിതയ്ക്കുന്നതും കൊയ്യുന്നതും എല്ലാം മെഷീൻ വർക്കാണ് കേട്ടോ. കോണുണ്ട് ഈ സൈഡിലും, അതുപോലെ തന്നെ കോൺ വെച്ച് പിടിപ്പിച്ചേക്കുക. ഈ ഏരിയ മൊത്തം ഒരു കോണിന്റെ ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ റോഡ് 45 കിലോമീറ്റർ ആണ്. ഇങ്ങനെ റോഡ് സൈൻ ബോർഡുകൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ 45 കിലോമീറ്റർ നമ്മളൊന്ന് കെയർ ചെയ്ത് പോകണം. അതാണ് ഈ റോഡിന്റെ ഒരു പ്രത്യേകത. കുറച്ച് വണ്ടികളൊക്കെ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ റൂറൽ ഉള്ള വീടുകളാണ്. അതിന്റെ വീടുകളുടെ എല്ലാ മുമ്പിലും ഒരു നമുക്ക് ഈ പോസ്റ്റ് അഡ്രസ്, അവരുടെ വീട് നമ്പർ പറയുന്നുണ്ടാവും. അതിലെ ആ നമ്പറിൽ എന്തെങ്കിലും പോസ്റ്റുകളുണ്ടെങ്കിൽ അവിടെ ഡെലിവറി നടത്തും. അതാണ് ഇവിടുത്തെ കൃത്യമായിട്ട് അതിന് സ്ട്രീറ്റ് അഡ്രസ്സ് ഉണ്ടാവും. അപ്പം പിന്നെ പോസ്റ്റ്മാൻ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. എല്ലാ വീടുകൾക്കും അഡ്രസ്സ് എല്ലാം നമ്പറുകളാണ്. നമ്മൾ ഇവിടെ ഒരു അടുത്തൊരു 65 കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു 65 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സേഫ് ഫീച്ചേഴ്സാണ് നമ്മളോട് പറയുന്നത്. സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന 65 മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം പറയുന്നത്. ഇതിവിടെ എന്തിൻ്റെയോ ഇതാണ് കേട്ടോ. പക്കത്തന്നെ ഇവിടെ ഒരു ഔട്ടിംഗ് ആയിട്ടുള്ള എന്തോ ഒരു ഇതാണ്, കമ്പനിയാണ്. ആ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എന്ത് ഭംഗിയാ നോക്കിയാൽ നമുക്ക് കാണാം. റൂറൽ ഏരിയ ആണെങ്കിൽ തന്നെയാണെങ്കിൽ ഇത് വളരെ പ്രത്യേകതയാണ്. ഇതൊരു സ്കൂളിൻ്റെ ഒരു ഏരിയയിലേക്ക് ചെല്ലുന്നത്. ഇവിടുത്തെ സ്കൂൾ മേഖലകളിലെല്ലാം ഇതുണ്ടോ കണ്ടോ, നമ്മുടെ ആ കുട്ടികൾ നിങ്ങൾക്ക് കാണാമോ, അത് കുട്ടികൾ പാസ് ചെയ്യുന്ന ലൈനാണ്. അവിടുത്തെ സ്കൂൾ സോണിന്ന് ചേർത്തിട്ടുണ്ട്. അതുപോലെ ആ അവിടെ 30 കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഒരു കാരണവശാലും സ്പീഡിൽ ഓടിക്കാൻ പാടില്ല, എടുത്താൽ തന്നെ പോലീസ് കേസ് എടുക്കും ഇവിടെ. അപ്പോൾ അങ്ങനെ കൃത്യം സൈൻ ബോർഡ് വെച്ച സ്കൂളിൻ്റെ ഏരിയ, അവിടുത്തെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലേക്കോട്ട് ഒളിക്യാമറ വെക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. പോലീസ് ഒഴിഞ്ഞു നിന്ന് പെറ്റിയടിപ്പിക്കുന്ന പരിപാടി, കിലോമീറ്റർ എത്രയാണെന്ന് വെച്ച് അറിയാൻ പാടില്ലാത്ത പരിപാടികളൊന്നുമില്ല. ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കൃത്യമായിട്ട് ട്രാവലേഴ്സിന് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ്. റൂള് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫൈൻ വരും, നല്ല ഫൈൻ തന്നെ വരും. 100-200 ഡോളറൊക്കെ വരും. അത് നല്ലൊരു ഫൈനാണ്. അത് താങ്ങാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ റൂള് വേണമെങ്കിൽ ഇത് ചെയ്യാം, ഇല്ലാത്തവർ റൂളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പോൾ മെയിൻ ഹൈവേയിലേക്ക് ഇറങ്ങുവാണ്. അതിനുള്ള സൈൻ ബോർഡാണ് കാണിച്ചിരിക്കുന്നത്, റൈറ്റിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ തിരിയുന്നുണ്ട്. അവിടെ 80 കിലോമീറ്റർ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഇവിടെ നിർത്തി, ഇവിടെ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. എല്ലോ ലൈനിൽ നിർബന്ധമായിട്ട് ഇവിടെ വണ്ടി നിർത്തണം, ഇല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ റൂള് നമ്മൾ ഫോളോ അപ്പ് ചെയ്തത്, റൈറ്റിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി വരുന്നില്ല. ഇപ്പം ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, റൈറ്റിൽ നിന്ന് ഒരു വണ്ടി വരുന്നതെന്ന് നമുക്ക് എടുത്തിട്ടതെ. ഇപ്പം ഇങ്ങനെ അങ്ങ് എടുക്കാം. ഇവിടെ ഞാൻ എടുക്കുവാണ്. നമുക്കിവിടെ കയറി സെൻറ്ററിൽ നിൽക്കണം. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. അവർ പാസ് ചെയ്തതിന് ശേഷം നമുക്ക് പാസ് ചെയ്ത് പോകാം. ഉണ്ടോ, ഒരു കാറാണ് വരുന്നുള്ളൂ, അത് സ്പീഡിലല്ല വരുന്നത്. അപ്പം ഞാനങ്ങ് എടുത്തു. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതൊക്കെ റൂറൽ ഏരിയയുടെ ഔട്ടിംഗ് ആണ് കാണുക, കണ്ടോണ്ടിരിക്കണം കേട്ടോ. വലിയ ഇന്ന് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. അങ്ങോട്ടും വണ്ടികൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലോ ലൈനൊക്കെ കൃത്യമായിട്ട് വരച്ചിട്ടേക്കണം.